സംസ്ഥാനത്ത് വെള്ളക്കരം എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു ഇപ്പോൾ ജലവിഭവ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആ വാർത്തകളൊക്കെ നിഷേധിച്ചിരിക്കുകയാണ് വെള്ളക്കരം കൂട്ടിയിട്ടില്ല അങ്ങനെ അത് നിലവിൽ വന്നു എന്ന രീതിയിൽ വന്ന വാർത്തകൾ ശരിയല്ല എന്ന് കൂടി അദ്ദേഹം ന്യൂസിനോട് പറഞ്ഞു പിന്നെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ജലവർദ്ധിപ്പിച്ചു പറഞ്ഞ ന്യൂസ് ഉണ്ട് അവർ പ്രപ്പോസം ഇപ്പൊ എടുക്കണ്ടെന്ന് പറഞ്ഞ് ഫ്രീസ് ചെയ്ത് വെച്ചു കഴിഞ്ഞു എന്നാലും ഇന്ന് വരുന്നത് എന്താ ഏപ്രിൽ ഒന്നാം തീയതി തൊട്ട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഏപ്രിൽ മുതൽ ചാർജ് വർദ്ധിപ്പിക്കില്ല ചാർജ് വർദ്ധിപ്പിക്കില്ല അത് ക്യാബിനറ്റ് തീരുമാനിക്കണം മുഖ്യമന്ത്രി ഒക്കെ മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കണം ഇതൊരു പോളിസി അല്ലേ ആരെങ്കിലും ഒരു വ്യക്തിക്ക് തീരുമാനിക്കേണ്ട സംഗതി അല്ലല്ലോ ഒരു പോളിസി തീരുമാനിച്ചിട്ടില്ലേ ഇതെടുക്കാൻ പറ്റും ഇതിപ്പോൾ വളരെ നഷ്ടത്തിലാണ് പോകുന്നത് ഇപ്പോൾ ഗവൺമെൻറ് അതിന് കുറേ സബ്സിഡി ആനുകൂല്യങ്ങൾ തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിവൃത്തിയില്ലെങ്കിൽ എല്ലാവരും കൂടി ആലോചിച്ച ശേഷേ ഒരു തീരുമാനമുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റി കൊടുക്കുന്ന വെള്ളത്തിന് എന്താ പറയുക പോയിൻ്റ് ഫോർ പൈസ പൈസ അരപ്പൈസയാക്കണമെന്ന് പറയുമ്പോൾ തന്നെ വിഷമമാണ് ആളുകൾക്ക് അനാവശ്യമായി വെള്ളം പോകുന്ന സ്ഥലങ്ങൾ അത് കണ്ടുപിടിക്കുക ലീക്കേജ് കണ്ടുപിടിക്കുക തട്ട് ഇപ്പോൾ ഒരു കൃഷ് ഒരു വീടെടുത്തു ഈ ഇത് നനയ്ക്കാൻ കൊടുത്താലോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നിയന്ത്രിച്ചാൽ നമുക്കൊരു വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അതിൻ്റെ കൂടെ അതും സഹായിച്ചതെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊരു ചെറിയ വർധനയെക്കുറിച്ച് ആലോചിക്കേണ്ടല്ലോ വിവരങ്ങളുമായി അഞ്ചുരാജ് ഉണ്ട് അഞ്ചുരാജ് വെള്ളക്കരം കൂട്ടിയിട്ടില്ല ഇനി കൂട്ടുകയുമില്ല അപ്പബ്ലി എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രചാരണം ഉണ്ടായതെന്നാണ് മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് പ്രത്യേകിച്ചും പ്രതിവർഷം അഞ്ചു ശതമാനം വീതം ശുദ്ധജല നിരക്ക് കൂടുമെന്നുള്ള വാർത്തകളോടായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് അത് സംസ്ഥാനത്തെ ഗാർഹിക ഉപഭോക്താക്കൾ അടക്കമുള്ളവരുടെ വെള്ളത്തിൻ്റെ നിരക്ക് ദശാ പോയിൻ്റ് അഞ്ച് ശതമാനം കൂട്ടിയെന്നാണ് വാർത്തകൾ പുറത്തു വന്നത് അത്തരം ഒരു തീരുമാനം എടുക്കേണ്ടത് നയപരമായ തീരുമാനം തന്നെയാണ് അത് ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനൊരു ശുപാർശ വന്നത് മരവിപ്പിക്കുകയാണ് ഉണ്ടായത് ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് പ്രത്യേകിച്ച് ക്യാബിനറ്റിൻ്റെ കൂടി പൂർണ്ണമായ അംഗീകാരത്തോടു കൂടിയതാണ് നിലവിൽ ജല അതോറിറ്റിക്ക് വലിയ പ്രതിസന്ധികൾ തന്നെയുണ്ട് ആ പ്രതിസന്ധി മറികടക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ായിട്ട് കൂടിയാണ് ഇത്തരം ഒരു ശുപാർശ വന്നത് ആ ശുപാർശ ഇപ്പോൾ നടപ്പാക്കിയിട്ടില്ലെന്നും ജലവിഭാഗ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി യശാൻ യൂസോട് വ്യക്തമാക്കിയിരിക്കുന്നു ശാലിനി